നമസ്കാരം. ധന്വന്തരൻ വൈദ്യനടിക്കുകയാണ്. ഇതെല്ലാവർക്കും അറിയാവുന്ന ഒരു ഔഷധമാണ് കുറുന്തോട്ടി, അതായത് ചെറു കുറുന്തോട്ടി. ചെറു കുറുന്തോട്ടിയുടെ ഇല കണ്ടാൽ അറിയാമല്ലോ, ഇത് കണ്ടല്ലോ, ഇതാണ് ചെറു കുറുന്തോട്ടിയുടെ ഇല. നല്ല ഒരു ആടതൻ പോലെ ചെറിയ ഇലകളായിട്ട് നിൽക്കും കുറുന്തോട്ടി. വാതരോഗങ്ങളിൽ ക്ഷിപ്രഫല സാധ്യമാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതുപോലെ തന്നെയാണ് ഇതിൻ്റെ നാമധേയം ബല എന്നുള്ളതാണ്. ഈ കുറുന്തോട്ടിയുടെ വേര് കൊണ്ട് ഒരു ചെറു കുറുന്തോട്ടിയുടെ വേരെടുത്തിട്ട് ആ വേര് ഒരു ഗ്ലാസ് വെള്ളത്തിൽ കഷായം വെച്ച് അര ഗ്ലാസ് ആക്കുക. ഒരു വേര് ചുമ്മാ ഒരു വേര് കല്ലിൽ വെച്ചൊന്ന് ചതച്ചാൽ മതി. ഇല്ലെങ്കിൽ ഇത് ഫ്ളാറ്റിലൊക്കെ താമസിക്കുന്നവരാണെങ്കിൽ കുറച്ച് കുറുന്തോട്ടി പറിച്ചിട്ട് വേര് മാത്രം എടുത്ത് അരിഞ്ഞുണങ്ങി പൊടിഞ്ഞൊരു ടിന്നകത്ത് വെച്ചാലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് ആ പൊടി ഒരു അര ടീസ്പൂൺ പൊടി ഒരു ഗ്ലാസ് വെള്ളത്തിലിടുക, തിളപ്പിച്ച് അര ഗ്ലാസ് ആക്കുക. അതിനകത്തേക്ക് അല്പം പശുവും പാൽ ഒഴിക്കുക, ഒരു നുള്ള് രക്തചന്ദന പൊടിയും കൂടെ ഇട്ടിട്ട് ഒരു ടീസ്പൂൺ ഞവര അരി പൊടിച്ചിടുക. ഒരു ടീസ്പൂൺ ഞവര അരി പൊടി, അല്പം രക്തചന്ദനത്തിൻ്റെ പൊടി, അല്പം പാലും അല്പം കുറുന്തോട്ടി കഷായം കൂടെ ചേർത്ത് അടപ്പത്ത് വെച്ച് പേസ്റ്റ് പോലെ ആക്കുക. എന്നിട്ട് തണുത്തതിന് ശേഷം അത് തിളപ്പിച്ച് പേസ്റ്റ് പോലെ ആക്കി തണുത്തതിന് ശേഷം മുഖത്ത് അപ്ലൈ ചെയ്യുക. മുഖത്ത് അപ്ലൈ ചെയ്ത് ഒരു 20 മിനിറ്റ് ഒക്കെ കഴിയുമ്പം, 15-20 മിനിറ്റ് കഴിയുമ്പം മുഖത്ത് ഇത് ഉണങ്ങാൻ തുടങ്ങും. ആ ഉണങ്ങാൻ തുടങ്ങുമ്പോഴേ തണുത്ത വെള്ളത്തിൽ മുഖം വാഷ് ചെയ്യുക. ഉറപ്പായിട്ടും നല്ല മുഖസൗന്ദര്യം ഉണ്ടാകും. എവിടെയെങ്കിലൊക്കെ നിങ്ങളൊരു ഫംഗ്ഷന് പോകാൻ നേരത്തോ ഓഫീസിൽ പോകാൻ നേരത്തോ ഒക്കെ നിങ്ങൾ ഫേഷ്യലൊക്കെ ചെയ്യുന്നതിന് പകരമായിട്ട് ഒന്നോ രണ്ടോ പ്രാവശ്യം ഇതൊന്ന് ചെയ്ത് നോക്കിക്കുക. ഒരു 15-20 മിനിറ്റ് കഴിയുമ്പോൾ മുഖം വാഷ് ചെയ്യാം. 2 രൂപയുടെ മുടക്കേ വരുന്നുള്ളൂ. മുഖസൗന്ദര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ലക്ഷങ്ങൾ മുടക്കുന്നെടുത്ത് പ്രകൃതിയോട് ഇണങ്ങി നിന്നുള്ള ഈ ഔഷധങ്ങൾ കൊണ്ടുള്ള ഇത്തരത്തിലുള്ളൊരു പ്രയോഗം നിങ്ങൾക്ക് ഗുണം ചെയ്യുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയാണെങ്കിൽ മാത്രം ഉപയോഗിച്ച് നല്ല ഫലത്തെ കണ്ടാൽ അത് മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുക. വലിയൊരു അറിവ് തന്നെയാണ്, ചെറിയൊരു അറിവല്ല. മുഖസൗന്ദര്യം എല്ലാവർക്കും ഉപയോഗിക്കാം. സ്ത്രീയെന്നോ പുരുഷനെന്നോ കുട്ടികളെന്നോ വ്യത്യാസമില്ലാത്ത ഞവരേരിയും പാലും കുറുന്തോട്ടി കഷായവും മാത്രമേ ഉള്ളൂ. ഒപ്പം അതിനകത്ത് ഒരു കാര്യം കൂടിയുണ്ട്, ഈ നന്നായിട്ട് മുഖക്കുരുള്ളവർ പാല് മുഖത്ത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ മുഖക്കുരുവൊക്കെ കൂടാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ളവർക്ക് പാല് മുഖത്ത് പറ്റില്ലെങ്കിൽ കുറുന്തോട്ടിയുടെ കഷായവും അതിനകത്ത് രക്തചന്ദന പൊടിയും ഈ ഒരു ടീസ്പൂൺ ഞവരേരിയും കൂടെ ഇട്ടിട്ട് പേസ്റ്റ് പോലെ ആക്കിയിട്ട് മുഖത്ത് അപ്ലൈ ചെയ്യാം. തീർച്ചയായിട്ടും നല്ല മുഖസൗന്ദര്യത്തിനും പിന്നെ മുഖത്തിൻ്റെ ആരോഗ്യത്തിനൊക്കെ ഏറ്റവും നല്ല തന്നെയാണ് ഞവരേരിയും രക്തചന്ദനവും ഈ കുറുന്തോട്ടിയുടെ വേര് കൊണ്ടുള്ള കഷായവും ഒക്കെ. ഒരു പ്രാവശ്യം ഉപയോഗിച്ച് നോക്കിക്കേ. ഒരുപാട് ധനം മുടക്കുന്ന മേഖലയാണ്. അവിടെ ഒരു 1-2 രൂപയ്ക്ക് തീരാവുന്ന ഒരു സൗന്ദര്യ വർദ്ധക ഒരു ടിപ്സാണ്, നാച്ചുറൽ ഒരു ടിപ്സാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. ഒരു പ്രാവശ്യം ഉപയോഗിച്ച് നോക്കുക. ഒറ്റ പ്രാവശ്യം ഉപയോഗിച്ച് നോക്കിയിട്ട് ഫലമുണ്ടെങ്കിൽ മാത്രം മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുക. ഞാൻ പറയുന്നു, ലക്ഷക്കണക്കിന് രൂപ മുടക്കുന്ന മുഖസൗന്ദര്യത്തിന് വേണ്ടി മുടക്കുന്നിടത്ത് നിസ്സാരമായി നിങ്ങളുടെ വീട്ടിൽ 2-3 മിനിറ്റ് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഈ ഒരു കാര്യത്തിന് വലിയ ഫലത്തെ കിട്ടുകയാണ്. വലിയൊരു അറിവാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത്, ഞാൻ എപ്പോഴും പറയുന്നത് പോലെ, ആരെങ്കിലുമൊക്കെ സഹായിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ സഹായിക്കുക. നമ്മുടെ ഭവനങ്ങളിലെ മാലിന്യങ്ങൾ പൊതുസമൂഹത്തിലേക്ക് പൊതുനിരത്തുകളിൽ കൊണ്ട് വലിച്ചെറിയാതിരിക്കുക. ഈ പ്രകൃതിയെ സംരക്ഷിക്കുക. നല്ല സ്നേഹത്തോടെയുള്ള ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക. ആനന്ദകരമായ ഒരു ജീവിതം ഉണ്ടാവട്ടെ. നന്ദി. നമസ്തേ.